വളരെ അപൂർവം. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ജാസ്മിനൊക്കെ കഴിവുള്ളവരാണ്. മര്യാദയ്ക്ക് മലയാളം പോലും സംസാരിക്കാനും. ഇത് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനലിൽ രോഹൻ എടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആങ്കറാണ് റോഹൻ. ഇവിടെ ശാരികയാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. ഈ പുള്ളിക്കാരിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ടോട്ടൽ ആ ഇന്റർവ്യൂവിൽ അവർ സംസാരിക്കുന്നത് ജിൻഡോയെ താഴ്ത്തിക്കെട്ടിയാണ് സംസാരിക്കുന്നത്. ജിൻഡോ മൊണ്ടനാണ്, ജിൻഡോ പൊട്ടനാണ്, മരമണ്ടനാണ്, ജിൻഡോ അവിടെ എന്ത് ഗെയിമാണ് കളിക്കുന്നത്, എന്ത് കാണിച്ചിട്ടാണ് ഇത്രയും കാലം ഇവിടെ നിൽക്കുന്നത്, ജിൻഡോയ്ക്ക് പി ആർ വർക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും കാലം പിടിച്ചു നിന്നതാണ് അവർ ആ ഇന്റർവ്യൂവിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് ജാസ്മിനെ വിളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജാസ്മിന് പി ആർ ഒന്നുമില്ല. ജാസ്മിൻ അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണ്. ഒരു കുറവും ഒരു കുറ്റവുമില്ല. 100% ക്ലിയർ ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരേ ഒരാൾ ജാസ്മിൻ മാത്രമാണെന്നാണ് ഈ ശാരിക എന്ന് പറഞ്ഞ പുള്ളിക്കാർ പറയുന്നത്. ഇവിടെ ജാസ്മിനെ വൈറ്റ് വാഷ് അടിക്കാൻ വന്നാണ് അടിക്കട്ടെന്നേ, മറ്റൊരാളുടെ വൈറ്റ് തടിക്കുന്ന എന്തിനാ. റോഹൻ അതിന് കൃത്യമായിട്ട് മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പം പുള്ളിക്കാരി അവിടെ ഇരുന്ന് പുഴുങ്ങുന്നുണ്ട്. ഈ ജിൻഡോയ്ക്ക് പി ആർ വർക്ക് ഉണ്ടെന്നാണല്ലോ പറയുന്നത്, അതിൻ്റെ എന്തെങ്കിലും തെളിവുണ്ടോ ചോദിച്ചു, എന്താണ് പി ആർ വർക്ക് എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരിക്ക് ഒന്നിനും ഉത്തരവില്ല. ചുമ്മാ കുറേ കിടന്ന് ഉരുണ്ടു മറിയുന്നു. ജിൻഡോ കൊള്ളത്തില്ല, ജിൻഡോ മണ്ടനാണ്, ജിൻഡോയുടെ ഗെയിം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ജാസ്മിൻ്റെ ഗെയിമാണ് നല്ലത്, ഇത് മാത്രമാണ് തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ റോഹൻ ഒരു ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം വിട്ടുപോയി. ഈ പുള്ളിക്കാരിയോട് ചോദിക്കേണ്ടായിരുന്നു, നിങ്ങൾ ജാസ്മിൻ്റെ പി ആർ ആണോ എന്ന്. കാരണം വന്നപ്പം തൊട്ട് ജാസ്മിനെ വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ജിൻഡോയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വേറെ പാർട്ടുണ്ടോ എന്നറിയത്തില്ല. അങ്ങനെ ഒരു പാർട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ റോഹൻ ചോദിക്കുമായിരിക്കും. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ശാരിക തേഞ്ഞൊട്ടാനുള്ള എല്ലാ സാധ്യത അവിടെ ഉണ്ട്. ഈ ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ്റെ ഗെയിം കുറേശ്ശെയായിട്ട് പോസിറ്റീവായിട്ട് കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരെപ്പോലുള്ള ആളുകളാണ് ജാസ്മിനെ മറ്റുള്ളവർക്ക് തെറി വിളിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ പൊന്നി ചേച്ചി, നിങ്ങളെന്തിനാണ് ആ ജാസ്മിനെ ഇങ്ങനെ സൈബർ ഡിഗ്രേഡിന് ഇട്ട് കൊടുക്കുന്നത്? അവർക്ക് ഉപകാരം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഉപദ്രവിക്കായിരുന്നു കൂടെ.